Hi viewers, welcome back to my channel Sabina's Fairy Dust. We are making mac and cheese and mac and cheese balls. Very simple. We are going to make this very spicy and sweet. That is why we are making this healthy food. അതോടൊപ്പം കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്കും പിന്നെ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണോ എന്നാലും ഇത് എന്തായാലും കഴിക്കണം ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക കൂടെയുള്ള ബെൽ ഐക്കൺ ഓണും ചെയ്യുക സ്പൈസി ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി എടുത്തതാണ് ക്യാപ്സിക്കം നിങ്ങൾക്കറിയാലോ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ബീറ്റാ കരോട്ടീൻ ഒക്കെ ഉള്ളതാണ് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് ഉള്ളി ഇങ്ങനെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ മസ്റ്റാർഡ് അല്ലെങ്കിൽ കടുക് അത് നന്നായിട്ട് അരച്ച് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ എടുക്കണം ഇത് നിങ്ങൾക്കറിയാലോ പെപ്രിക്ക പൗഡർ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അധികം ക്യാഷ് ഒന്നും കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത് വളരെ ഹെൽത്തിയാണ് അതിൻ്റെ ഗുണങ്ങൾ അതിലധികമാണ് ഇത് പറഞ്ഞാൽ തന്നെ തീരില്ല അത്രയും പറയാനുണ്ട് നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ മാസമുറ വരുമ്പോൾ ഇതെന്തായാലും കഴിക്കേണ്ടത് നല്ലത് തന്നെയാണ് പിന്നെ മാഗ്നീസ് അയൺ വൈറ്റമിൻ എ ഒക്കെ ഇതിലുണ്ട് പ്രതിരോധ ശേഷിക്ക് വളരെയധികം നല്ലതാണ് വയറു സംബന്ധമായ എന്ത് രോഗത്തിനും ഇത് നമുക്ക് കഴിക്കാം അതോടൊപ്പം ഇത് കോൾഡിനും ശ്വാസകോശ അണുബാധക്കൊക്കെ വളരെ നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു സഹായം തന്നെയാണ് പ്രോസ്റ്റേറ്റ് അകറ്റാൻ നല്ലൊരു വഴിയും കൂടിയാണിത് അര കപ്പ് മിൽക്കും ബട്ടറും പിന്നെ സോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചീസൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്നു മസാല ചീസും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ഫ്ലോറ് കുറേ പേര് ചോദിക്കാറുണ്ട് ചീസ് ഹെൽത്തിന് നല്ലതാണോ എന്ന് എന്നാൽ നിങ്ങൾ എന്തായാലും കഴിക്കണം ചീസ് വളരെ അധികം നല്ലതാണ് അതോടൊപ്പം നിങ്ങൾ ചീസ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് തന്നെ എടുക്കുക അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ചീസ് നമുക്ക് ചീസ് ഇറ്റാലിയൻ ചീസാണ് നമ്മുടെ മൊസല ചീസ് അത് വളരെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു ചീസാണ് ചീസിൽ പ്രോട്ടീന് പുറമെ കാൽസ്യം സോഡിയം പിന്നെ മിനറൽസ് വിറ്റമിൻ പിന്നെ വിറ്റമിൻ 12 ആണ് B12 പിന്നെ സിങ്ക് എന്നിവ ധാരാളം സോഫ്റ്റ് ചീസാണ് ഏറ്റവും നല്ലത് ഇന്ന് ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 കപ്പ് വാട്ടർ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ 1 കപ്പ് മക്രോണിക്ക് 2 കപ്പ് വാട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചപ്പാടന്നെ ചേർത്ത് കൊടുക്കാം ഞാനങ്ങനെ ചെയ്തിട്ടില്ല അത് ബോൾസാക്കി എടുക്കാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് നന്നായി ഉടച്ചെടുക്കുക ഇതിന് ചീസിൽ സാച്ചുറേറ്റ് ഉയർന്ന അളവിലുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഡൈജസ്റ്റിന് വളരെയധികം നല്ലതായിട്ടുള്ളത് ഒന്നാണ് കാഴ്ച ശക്തിക്കൊക്കെ അതോടൊപ്പം നല്ല ഉറക്കത്തിനും പിന്നെ എല്ലുകളുടെ ബലത്തിനും നമ്മുടെ പല്ലിന് നല്ലതായിട്ടുള്ള ഒരു ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് ചീസ് വളരെ നല്ലതാണ് അതോടൊപ്പം ജിമ്മിൽ പോകുന്നവർക്ക് എന്തായാലും ഇത് കഴിക്കണം പിന്നെ ചീസ് കൊണ്ടുണ്ടാക്കി ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അത് മസിൽ വരാൻ വളരെ സഹായിക്കുന്നുണ്ട് ഈ നമ്മുടെ ചീസ് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ അല്പം സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ബട്ടർ ഇട്ട് കൊടുത്തത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല പിന്നെ നേരത്തെ വെച്ചിട്ടുള്ള ഉള്ളിയും മസ്റ്റാർഡും പിന്നെ വെളുത്തുള്ളിയും ഇത് മൂന്നും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേസ്റ്റ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാം ചെയ്ത് നോക്കണം
അതോടൊപ്പം വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് പിന്നെ പലതരത്തിൽ ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബട്ടർ ചെയ്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പാൻ ഞാൻ മാറ്റി കൊടുത്തത്. ഇനി ഇതിന് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ക്യാപ്സിക്കം ഞാൻ അവസാനം ചേർത്ത് കൊടുത്തത്. പിന്നെ അല്പം നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒനിയൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ ഞാൻ മയോണൈസ് എടുക്കുന്നില്ല. അടുത്തതായിട്ട് റസ്കിൻ്റെ ക്രംസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ബോൾ ചെയ്തെടുക്കുക. നമുക്കിങ്ങനെ ബോൾ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്കറിയാലോ ക്യാപ്സിക്കത്തിന് വിറ്റമിൻ എയും വിറ്റമിൻ സിയും ബീറ്റ കരോട്ടീനൊക്കെ ഉണ്ട്. കണ്ണിനും ക്യാൻസറിനും പ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ആസ്മ, ശ്വാസം മുട്ടൽ, ഇതിനൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ ഈ ക്യാപ്സിക്കം. പിന്നെ തടി കുറയ്ക്കുന്നവർക്കൊക്കെ ക്യാപ്സിക്കം കഴിക്കാം, വളരെ നല്ലതാണ്. അതോടൊപ്പം കൊളസ്ട്രോളും കുറയ്ക്കുന്നുണ്ട് നമ്മുടെ ഈ ക്യാപ്സിക്കം. അപ്പം നമ്മൾ ഇതിന് ഞാൻ ബാക്കിയുള്ള ക്രംസ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇതറി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇത് സാധാരണ ചീസ്, മൊസറല ചീസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോൾസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വേണം വെച്ച് കൊടുക്കാം. അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഫ്ലോറ്. അതിലേക്ക് അല്പം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മിൽക്ക് എന്തായാലും വേണം ഇതിന്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉടച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് വേണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. പിന്നെ ചീസ്, മസാല ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം മതിയോ? ഇപ്പം ചീസിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് സാധാരണക്കാരനല്ല, ഇത് ചീസിൽ വളരെയധികം ഗുണങ്ങളുണ്ട്. അതിന് വളരെയധികം നല്ലതാണ്. ചീസ് കൊണ്ടുള്ള ഫുഡൊക്കെ നിങ്ങൾ കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സാൾട്ടും ഇട്ട് കൊടുക്കുക, ഇതേപോലെ ചീസും. അതെ, നിങ്ങൾക്കിത് കുറച്ച് ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കത്രിക്ക പൗഡറും ഡ്രൈ ഓർഗാനോ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഡ്രൈ ഓർഗാനോ ചെയ്യുന്നത്. പെപ്രിക്ക പൗഡർ നിങ്ങൾക്കറിയാലോ, ചുവന്ന ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണിത്. ഇതിനെ ഉണക്കിയെടുത്ത് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ സംഭവം. നിങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങാം എളുപ്പത്തിൽ. നന്നായി ഇളക്കി കൊടുക്കുക. ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്പം മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ്, വെളുത്തുള്ളി, കടുക്, ഉള്ളി
ഇവ മൂന്നിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ രണ്ട് ഉള്ളിയും ഒരു രണ്ട് ടീസ്പൂൺ കടുകും രണ്ടല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്ര മതിയാവും ഇതിലേക്ക്. ഏകദേശം ഇതേപോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മയണൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഉള്ളി പേസ്റ്റിൻ്റെ ഒക്കെ തന്നെ വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് മയണൈസ് ആഡ് ചെയ്യുന്നത്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും പാസ്ത. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ചെയ്തു നോക്കണം. എന്തായാലും കഴിക്കണം നിങ്ങൾ. നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം ഈ ബോൾസിന്. ഞാൻ പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ അപ്പാട് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറഞ്ഞു പോയാൽ ഇതെല്ലാം ഫുള്ള് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ട് പെട്ടെന്ന് മറിച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കട്ട പിടിച്ചതിന് ശേഷം ഇങ്ങനെ ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്കിൻ്റെ ക്രംസിലോ മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കാം. പതിയെ മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പാസ്ത ഇട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഒരു ക്രിസ്പി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓയിൽ ഒഴിവാക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. മസാല ചീസ് അകത്തിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തത്. നിങ്ങൾ അങ്ങനെ ചീസ് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ അറബ് നാട്ടിലൊക്കെ ഇത് വളരെ ഫേമ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചീസ് പാസ്ത അല്ലെങ്കിൽ മാക് ചീസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. ഇങ്ങനെ ലൂസായിട്ട് തന്നെ ചെയ്ത് വെക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവമാണ്.
ചീസ് ഉണ്ടാക്കാം. അതങ്ങനെ തന്നെ നമ്മൾ മക്രോണി വേവിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും മസ്റ്റാർഡ് ഉള്ളിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ചീസൊക്കെ ഇട്ടെടുത്ത് ബട്ടറിൽ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ കിട്ടും. എന്നിട്ടായിട്ട് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് തന്നെ നേരത്തെ പറഞ്ഞ ഉള്ളിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല ചൂടോടെ ഇരിക്കണം, എന്നെങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഓവനിൽ ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചീസിനെ ഇങ്ങനെ പാസ്തയെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പെപ്രിക്ക പൗഡറും ഡ്രൈ ഓർഗാനോ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒക്കെ എൻ്റെ നോക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ബസ്കിൻ്റെ ക്രംസ്, അത് അല്പം ബട്ടർ മിക്സ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇല്ലെങ്കിൽ റസ്കിൻ്റെ ക്രംസിലേക്ക് ബട്ടർ ചേർത്തതിന് ശേഷം ഇങ്ങനെ ടോപ്പിലേക്ക് വെതറി കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതിനെ നിങ്ങൾക്ക് ഓവനിൽ ജസ്റ്റ് ബോയിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാക് ചീസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ ഇതിനെ പിന്നെ എപ്പോഴും കഴിക്കാൻ തോന്നുന്ന പോലെയുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഓളും ചെയ്യുക. താങ്ക് യു.